മഹാരത്ന കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അടക്കം അഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റൊഴിയിക്കുകയാണ് സർക്കാർ കേന്ദ്ര സർക്കാർ അതിന്റെ ചെയ്തികൾക്ക് വിലയിട്ടുകൊണ്ടിരിക്കുന്നു വരവും ചെലവും തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ സകല വഴികളും പയറ്റിട്ടും ഒടുവിൽ കണ്ണായ ആസ്തികളിൽ കൈവയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബി പി സി എൽ സ്വകാര്യ മേഖലക്ക് വിൽക്കുമ്പോൾ കേരളത്തിന് നഷ്ടം അഞ്ചു വർഷമായി കേരളത്തിൽ അവർ നടപ്പാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൂടിയാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ സാമൂഹ്യ പ്രതിബദ്ധതാ പരിപാടി നിയമപ്രകാരം ബി പി സി എൽ കൊച്ചി റിഫൈനറി കേരളത്തിൽ എൺപത് കോടി രൂപയുടെ വികസന ക്ഷേമ സാമൂഹ്യകളായാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഒരു വർഷം ശരാശരി പതിനാറ് കോടി രൂപ സൗജന്യ ഡയാലിസിസും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പോഷകാഹാര പദ്ധതിയും ആദിവാസികളുടെ ക്ഷേമ പരിപാടിയും ഇതിലുണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ബി പി സി എല്ലിനെ വിൽക്കുക തുച്ഛമായ വിലയ്ക്കാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കൊച്ചി റിഫൈനറി ഉൾപ്പെടെ നാല് എണ്ണ ശുദ്ധീകരണശാലകളിൽ നിന്നായി മൂന്ന് ദശാംശം എട്ട് മൂന്ന് കോടി ടൺ ക്രൂഡ് ഓയിൽ സംസ്കരിക്കാൻ ശേഷിയുള്ള ബി പി സി എല്ലിന് എട്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഓഹരി വില അനുസരിച്ച കമ്പനിയുടെ വിപണി മൂല്യം ഏതാണ്ട് ഒന്ന് ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് ശതമാനം മോഹരികളാണ് വിറ്റൊഴിക്കുന്നത് നിലവിലെ വിപണി വില അനുസരിച്ച് ഇതിന് ലഭിക്കുക അറുപതിനായിരം കോടി രൂപയിൽ താഴെ മാത്രമാണ് ഇരുപത്തിയഞ്ച് ശതമാനം പ്രീമിയം ലഭിച്ചാൽ പോലും വില എഴുപത്തിയായിരം കോടി രൂപയിൽ ഒതുങ്ങും ഗുജറാത്തിൽ ഒരു റിഫൈനറി മാത്രമുള്ള എസ് ആർ ഓയിലിനെ രണ്ടായിരത്തി പതിനേഴിൽ എൺപത്തി ആറായിരം കോടി രൂപയ്ക്കാണ് റഷ്യയിലെ റോസ്നെഫ്റ്റും പങ്കാളികളും ചേർന്ന് ഏറ്റെടുത്തത് കടബാധ്യതയിൽപ്പെട്ട ഉലഞ്ഞ എസ് ആറിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് ഇന്ധന പമ്പുകൾ മാത്രമായിരുന്നു ആസ്ഥാനത്താണ് പതിനയ്യായിരത്തി എൺപത്തി വിപണന കേന്ദ്രങ്ങളും ആറായിരം കോടി പാചകവാതക വിതരണ ഏജൻസികളും അൻപത്തിരണ്ട് എൽ പി ജി ബോട്ട്ലിംഗ് കേന്ദ്രങ്ങളും അൻപത്തിയാറ് വിമാന ഇന്ധന വിതരണ കേന്ദ്രങ്ങളും പതിനൊന്ന് അനുബന്ധ കമ്പനികളുമുള്ള ബി പി സി എല്ലിനെ വളരെ തുച്ഛമായ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത് ഇതിനു പുറമേ കണ്ണൂർ വിമാനത്താവള കമ്പനിയിൽ ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ശതമാനവും പെട്രോണറ്റ് എൽ എൻ ജിയിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനവും മോഹരി ഉൾപ്പെടെ സംയുക്ത സംരംഭങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം ഏഴായിരത്തി എണ്ണൂറ്റി രണ്ട് കോടിയും പതിനേഴ് പതിനെട്ടിൽ ഒൻപതിനായിരത്തി എട്ട് കോടി രൂപയുമായിരുന്നു കമ്പനിയുടെ അറ്റാദായം വാർഷിക വിറ്റുവരവ് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം കോടി രൂപയ്ക്കടുത്താണ് സ്വകാര്യവൽക്കരണത്തിന് മുന്നോടിയായി ബി പി സി എല്ലിന്റെ മൂല്യനിർണ്ണയത്തിന് കേന്ദ്രം ഉടൻ തന്നെ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും ചെയ്യും ഇതിനായുള്ള താൽപര്യപത്രം ഈ ആഴ്ച ക്ഷണിക്കുകയും ചെയ്യും ബി പി സി എല്ലിന്റെ വിവിധ റിഫൈനറികളുടെയും പമ്പുകളുടെയും മറ്റ് ആസ്തുകളുടെയും മൂല്യനിർണ്ണയം നടത്തി റിപ്പോർട്ട് നൽകാൻ അൻപത് ദിവസത്തെ സമയമാകും ഇവർക്ക് ലഭിക്കുന്നത് ഇതിനുശേഷമാകും ശേഷമാകും ബി പി സി എല്ലിന്റെ ഓഹരികൾക്കായി താൽപര്യപത്രം ക്ഷണിക്കുന്നതും ഇതാകട്ടെ രണ്ട് ഘട്ടങ്ങളായാകും പൂർത്തിയാകുന്നതും ബി പി സി എല്ലിന്റെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ കൊച്ചി റിഫൈനറിക്ക് ഒന്നര ലക്ഷം കോടിയുടെ ആസ്തി മൂല്യമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് എറണാകുളത്ത് അമ്പലമുകളിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ഏക്കറിലാണ് കൊച്ചി എണ്ണ ശുദ്ധീകരണശാല വ്യാപിച്ചു കിടക്കുന്നത് വർഷം ഒന്നേ ദശാംശം അഞ്ചഞ്ച് കോടി ടൺ ക്രൂഡ് ഓയിൽ സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് കൊച്ചി റിഫൈനറി വിവിധ പെട്രോകെമിക്കൽ കെമിക്കൽ ഉൾപദ്ധതികൾ ഉൾപ്പെടെ മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇവിടെ പുരോഗമിക്കുന്നുമുണ്ട് അതേസമയം ബി പി സി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം പുരോഗമിക്കുന്നതിനിടെ റിലയൻസ് ഇൻഡസ്ട്രീൽസിന്റെ റിഫൈനറി ബിസിനസ് വിഭാഗം പ്രസിഡന്റ് പി രാഘവൻ ഇന്ന് കൊച്ചിയിലെത്തും ബി പി സി ഏറ്റെടുക്കാൻ റിലയൻസ് ഇൻഡസ്ട്രിയം രംഗത്തുണ്ടാകുമെന്ന വാർത്തകൾക്കിടയിലാണ് ഈ സന്ദർശനം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കമ്പനികൾ ഒന്നായ സൗദി അരാംകോയുമായി ചേർന്നാവും ബി പി സി എല്ലിന്റെ ഓഹരികൾക്കായി റിലയൻസ് ബിഡ് ചെയ്യുകയെന്നാണ് അറിയിക്കുന്നതും കേരള മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഘവേന്ദ്രൻ കൊച്ചി റിഫൈനറി മേധാവികളുമായി രഹസ്യ ചർച്ചയും നടത്തുന്നുണ്ട് റിഫൈനറി സന്ദർശിക്കുമോ എന്ന കാര്യം മാത്രം ഇപ്പോൾ വ്യക്തവുമല്ല വെബ്ഡെസ്ക്രലിനൂസ്